ഹലോ ഫ്രണ്ട്സ്, നമുക്ക് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാനുള്ള ചേരുവകൾ എന്തൊക്കെയാണ് നോക്കാം. ഞാനിവിടെ 4 സവാള സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്, പിന്നെ 3 ടൊമാറ്റോ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വേണം, പച്ചമുളക് ഒരു 4 എണ്ണം എടുത്തിട്ടുണ്ട്, കുറച്ച് ചെറിയ ഉള്ളി, പിന്നെ മല്ലിയിലയും കറിവേപ്പിലയും എടുത്തിട്ടുണ്ട്. ഇത്രയും സാധനങ്ങൾ ആണ് വേണ്ടത്. പിന്നെ ചിക്കൻ, ഇവിടെ ഒരു 1.5 കിലോ ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ട അരി എന്ന് പറഞ്ഞാൽ ഞാനിവിടെ എടുക്കുന്ന ജീരകശാല അരിയാണ്. അപ്പം ഇത്രയും സാധനങ്ങളാണ് ഇതിന് വേണ്ടത്. പിന്നെ കുറച്ച് നെയ്യും വെളിച്ചെണ്ണ, ആവശ്യത്തിന് ഉപ്പ്, ഇതൊക്കെ വേണം. പിന്നെ ഞാനിവിടെ ഒരു കുക്കറിലാണ് ഞാൻ വെക്കുന്നത്. കുക്കർ വെച്ചിട്ടുണ്ട്, എണ്ണ ഒഴിച്ചു, അതിലേക്ക് ഞാൻ സവാള ഇട്ടു. ഇനി നമുക്കിതെല്ലാം ഒന്ന് നന്നായി വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില ഇടുകയാണ്, അതും കൂടി ഇട്ട് ഇതിലെ കൂടെ മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ് ഇടുന്നത്, അതും കൂടി ഇട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോഴത്തേനും നല്ല മണം വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഇടുന്നത് ആ പച്ചമുളക് എല്ലാം കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക, അതും കൂടി ഇതിലേക്ക് ഇടുന്നുണ്ട്. ഇനി നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ടൊമാറ്റോയും കൂടെ ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിൽ സ്പൈസസ് എന്ന് പറയാൻ പട്ട, ഗ്രാമ്പു, ഏലക്ക, ഇതെല്ലാം തക്കോലം, ഇതെല്ലാം കൂടെ ചേർന്നൊരു മിക്സ്, അതെല്ലാം കൂടെ ഇതിലിട്ട് ഇളക്കുക. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പിടാം. അപ്പോൾ ഇവിടെ ഞാൻ 2 സ്പൂൺ ഉപ്പാണ് ഇടുന്നത്. എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിലിടാനുള്ള പൊടികളെന്ന് പറഞ്ഞാൽ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി. മഞ്ഞൾപ്പൊടി 2 സ്പൂൺ ഇട്ടു, മുളക് പൊടി നിങ്ങൾക്ക് ആവശ്യം അനുസരിച്ച് ഇട്ടാൽ മതി, കാരണം നേരത്തെ പച്ചമുളക് ഇട്ടത് കൊണ്ട് നിങ്ങൾക്ക് എരി ഒരുപാട് വേണ്ടെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്പൂണോ ഒന്നോ രണ്ടോ സ്പൂൺ ഇടാം, അത് ആവശ്യാനുസരണം ഇട്ടാൽ മതി. പിന്നെ മല്ലിപ്പൊടിയാണ് ഇടുന്നത്. അതൊരു 4 സ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് മസാല എല്ലാം റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ ഇടാം. ചിക്കൻ എല്ലാം ഇട്ട് അതെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് ഈ മസാല കൊട്ടിലോട്ട് ഒന്ന് ഇളക്കിയെടുക്കുക.
നമുക്കിതിലെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. അരി എത്ര 1 കിലോ ആണ്, അതുപോലെ നമ്മളൊരു ഗ്ലാസ്സിലോ ഒരു പാത്രത്തിലോ അളന്നെടുക്കുക. അതിൻ്റെ ഡബിളായിട്ട് വെള്ളം എടുത്താൽ മതി. ചിക്കനിലെ വെള്ളം കറങ്ങുന്നതാണ്. അപ്പം അരി എത്ര എടുക്കുന്നു അതിൻ്റെ ഡബിൾ എടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ആദ്യം ചിക്കൻ വേവിച്ചിട്ടാണ് അരി ഇടുന്നത്. അപ്പം ഇത്രയും നമ്മൾ വെള്ളം, അപ്പോൾ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചാലും മതി. വെള്ളം ഒഴിച്ച് നമുക്ക് മൂടി വെച്ച് ഒരു വിസിൽ കേൾക്കാം. ഒരു വിസിലടിച്ച് കഴിഞ്ഞു, ഇനി നമുക്കത് നോക്കാം. അത് നന്നായിട്ട് എല്ലാം വെന്ത് ടേസ്റ്റി ആയിട്ടുണ്ട്. ഇനി അടുത്ത പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് അരി ഇട്ട് കൊടുക്കണം. അരി കഴുകി വെച്ചിട്ടുണ്ട്, അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1 കിലോ അരിയാണ് ഇതിലിട്ടേക്കുന്നത്. ജീരശാല അരിയാണ്, കാരണം ബിരിയാണിക്ക് നിങ്ങൾക്ക് ഇപ്പം മറ്റേ അരിയാണ് ഇടുന്നെങ്കിൽ അതിടാം. ഇഷ്ടമുള്ള അരി ഏതാണോ അതിടാം. പക്ഷെ ബിരിയാണി ആവുന്ന ജീരശാല അരിയാകുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റ് കാണും. അതെല്ലാം ഇട്ട് കഴിഞ്ഞ് ഒന്ന് ഇളക്കി മല്ലിയില ഇട്ടു. വയനയില, പച്ച വയനയില ഒരെണ്ണം ഞാൻ പിച്ചിട്ടിട്ടുണ്ട്. ഇനി ഞാൻ അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു. ഇനി നമുക്ക് മൂടി വെച്ച് വേവിക്കാം. ഇനി ഒരു ഒരു വിസിൽ വരുന്നവരെ നമുക്ക് മൂടി വെച്ച് വേവിക്കണം. അപ്പം നമ്മുടെ ചിക്കൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അതിലെ വെള്ളം എല്ലാം കറക്റ്റാണ്, എല്ലാം നല്ല റെഡിയായിട്ടുണ്ട്. ഇനി നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ മാത്രം മതി. ഇനി ഞാനിത് ഇതിലേക്ക് ഇത് ബിരിയാണി എസൻസ് ഉണ്ട്, അതും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് കലക്കി ഇതിലേക്ക് ഒഴിക്കാം. ഇനി നമുക്ക് സെർവ് ചെയ്യാം. കണ്ടില്ലേ, അടിപൊളി ചിക്കൻ ബിരിയാണി റെഡിയായിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഡിയർ ഫ്രണ്ട്സ്. ഇതെല്ലാവരും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളിത് ലൈക്ക് ചെയ്യുക. ഇത് നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.